തനിയാവർത്തനമായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാം അല്ലേ നമ്മളെ ഒരുപാട് മരപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു അതിനുശേഷം സതയമായാലും മറ്റേ സിചാൻ്റെ ഏത് പടങ്ങൾ എടുത്ത് കിരീടമാണെങ്കിലും ചെങ്കോലായാലും എല്ലാം നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച് ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് ആ സിനിമ ജീവിതത്തിൽ അങ്ങനെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണോ അത്തരം സിനിമകളോട് താല്പര്യം അല്ല വ്യക്തിപരമായിട്ടും അങ്ങനെ അങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല പക്ഷേ പൊതുവേ ഞാനൊരു ഇൻട്രോവേർട്ട് ആയ ആണ് വ്യക്തിപരമായ എൻ്റെ ഒരു 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 ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഞാൻ വളരെ അന്തർമുഖനായ ഒരു വ്യക്തിയാണ് അപ്പം ഇപ്പം എൻ്റെ ഞാൻ ആസ്വദിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും കേൾക്കുന്ന പാട്ടുകളാണെങ്കിലും ഒക്കെയും ഇത്തരത്തിൽ ഒരു 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 വൈകാരികമായ ഒരു തലത്തിൽ നിൽക്കുന്ന കഥകളോടും പാട്ടുകളോടൊക്കെ തന്നെയായിരുന്നു എനിക്ക് ആഭിമുഖ്യം അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ ഒരു സ്ഥായിയായ അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ചെറുപ്പം തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതേ സംവിധായകൻ തന്നെ ആഗസ്റ്റ് ഒന്ന് പോലുള്ള കുറ്റാന്വേഷണ സിനിമ എടുത്തപ്പോഴും തീർച്ചയായിട്ടും ഒരു ശതമാനം സക്സസ് ആയിരുന്നു അതും ആ രീതിയിൽ ആ കഥ പറയാനും കഴിഞ്ഞിട്ടുമുണ്ട് അതേ ഒരു സംവിധായകൻ എന്ന നിലയിൽ നമ്മൾ സമീപിക്കുന്ന വിഷയത്തെ അതിൻ്റെ അതിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ ആദ്യത്തെ ചിത്രം ഞാൻ തമാശ ചിത്രം തന്നെയായിരുന്നു അല്ലെ മുത്തരങ്ങുന്നു മുത്തരങ്ങുന്നത് പിന്നീടും അത്തരം തമാശക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നർമ്മത്തിന് പ്രാധാന്യമുള്ള ചിത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന വിഷയത്തെ നമുക്ക് അതിൻ്റെ മേൽ നമുക്കൊരു കൈയടക്കം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം അതൊരു സംവിധായകനെ സംബന്ധിച്ചോളം അതായിരിക്കണം അതിൻ്റെ വിജയത്തിൻ്റെ ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെയായിരിക്കണം ഇത് നമ്മൾ നാളെ ഇതുവരെയുള്ള മലയാള എടുത്താൽ തന്നെയും ആകാശദൂത് പോലെ ജനങ്ങളെ പൊട്ടിക്കരപ്പിച്ചൊരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അതുവരെ നമ്മൾ കണ്ട സിനിമകളിൽ അത്രയും ആളുകൾ നെഞ്ചു തകർന്ന് കരഞ്ഞു പോയൊരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് പറയാം തിയേറ്ററിലായാലും പിന്നീട് ടി വിയിൽ വന്നപ്പോഴും ഒക്കെ ആൾ എനിക്ക് നേരിട്ടറിയാം എനിക്ക് വളരെ അടുപ്പമുള്ള എന്നെ കൂടെ ഉൾപ്പെടുത്തി വേണ്ടി പറയാൻ വേണമെങ്കിൽ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ടി വിയിലുണ്ട് ഞാൻ ആ ചാനൽ മാറ്റിക്കളി എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കും അത് ഇനി അത് കാണാനായിട്ട് പറ്റില്ല അത്രയും നമ്മൾ നമ്പരപ്പെടുത്തിയ ഒരു സിനിമയാണത് എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത് അതിൻ്റെ ഒരു കഥയുണ്ടായത് എങ്ങനെയാണ് ആ സിനിമ എടുക്കാനുള്ള കാരണം എന്താണ് അത്രയും നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ആ സിനിമ എടുത്തിട്ട കഥാകൃതത്തിൽ ഡെനിസിനെയും കൂടെ ക്ഷണിക്കാം സമാഗമത്തിൻ്റെ അതിഥിയാണ് മറ്റൊരു പ്രത്യേകത ഡെന്നിസിനെ പറ്റി പറഞ്ഞാൽ ഒരു ടോക്ക് ഷോയ്ക്ക് പോലും ഡെന്നിസ് അങ്ങനെ പോയിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒട്ടും അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കുന്ന ആളല്ല പലരും ഒരു പക്ഷേ ഇന്നിപ്പോൾ അമൃത ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഡെന്നിസ് ഒരു പുതുമുഖമായിരിക്കും ഈ ഡെന്നിസ് ജോസഫ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടായിരിക്കും ഡെന്നിസിനെ കാണുന്നത് നമുക്ക് സ്നേഹപൂർവ്വം വിനയപൂർവ്വം ക്ഷണിക്കാം ശ്രീ ഡെനിസ് ജോസഫ് ഞങ്ങൾ പൊതുവേ ഈ സിനിമകളുടെ ഒരു സ്വഭാവത്തെപ്പറ്റി പറഞ്ഞാണ് വന്നത് അപ്പോൾ ഈ ദുഃഖപര്യാവസായ സിനിമകൾ അത് ആളുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു ദുഃഖം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ നമ്മളെ കരയിപ്പിക്കുന്ന സിനിമകൾ കാണാൻ തിയേറ്ററിൽ ഇന്ന് പൊട്ടി കരയുന്ന സിനിമ കാണാൻ ആളുകൾ വീണ്ടും വീണ്ടും വരുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ആകാശദൂതം എന്ന് പറയുന്ന സിനിമ ഡെന്നിസ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു തിരക്കഥാകൃത എന്നുള്ളതാണ് കാരണം അതുവരെ ക്രൈം സിനിമകളും അതല്ലെങ്കിൽ വളരെയധികം നമ്മൾ ആസ്വദിക്കുന്ന ഐ മീൻ എൻജോയ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇത്രയും ഒരു ജനത്തിന് ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചൊരു സിനിമയിലൊക്കെ എങ്ങനെ വന്നു ജനത്തിന് ഏറ്റവും കൂടുതൽ കരയുന്നൊരു സിനിമയാകുമെന്ന് ഇത് എഴുതുന്ന സമയത്ത് അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വിജയിക്കുന്നൊരു സിനിമയാകുമെന്ന് തന്നെ വിചാരിച്ചിരുന്നു പിന്നെ കരയുന്ന സിനിമകൾ ബേസിക്കലി ആസ്വദിക്കുന്ന ഒരു മനസ്സുള്ള ആളല്ല ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് പ്രിയൻ തമാശ പടങ്ങളും ആക്ഷൻ പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ 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 ജോഷിയുടെ ന്യൂഡൽഹിയുടെ രണ്ടാം ഭാഗം എടുക്കാൻ അമേരിക്കയിൽ പോയി ലൊക്കേഷൻ നോക്കുക എടുക്കാനല്ല അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഒരു ദിവസം മുറിയിൽ വേറെ ഇരുന്നപ്പം ഒരു അവിടെ ഒരു ടെലിഫിലിം കണ്ടു ടി വിൽ അമേരിക്കൻ ടി വി വന്ന് അഡോപ്ഷനാണ് വിഷയം കുട്ടികളെ തിരിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതി നമുക്ക് വളരെ സ്വാഭാവികത ഉള്ളതല്ല വളരെ അപൂർവമായിട്ട് നടക്കുന്ന കാര്യം അപ്പോൾ ആ വിഷയം ഒരു സിനിമ അതൊരു സെൻറ്റിമെൻറ്റൽ ഡ്രാമയാക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നി അതിങ്ങനെ മനസ്സിലൊരു കഥയായി പിന്നീട് വന്ന് ഞാനത് സിബിയോടും അതിൻ്റെ പ്രൊഡ്യൂസറോടും ഒക്കെ പറഞ്ഞു അങ്ങനെ അത് ആ ഒരു വിഷയത്തിനോടുള്ളൊരിഷ്ടല്ലാതെ ഒരു സെൻറ്റിമെൻ്റൽ ഹൈ വോൾട്ടേജ് കരയുന്ന സിനിമകളോട് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ ഞാൻ അത്ര സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അത്ര സിനിമകൾ മോശമാണെന്നല്ല ഞാൻ അത്ര സിനിമകളുടെ ആസ്വാദകനല്ല ഇപ്പോൾ അധ്യാപിക അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്ന തുലാഭാരം ഇതിൻ്റെ ഒന്നും വലിയ ആസ്വാദകനല്ല ഞാൻ എനിക്ക് തമാശ പടങ്ങളും ആക്ഷൻ സിനിമകളും ആണ് ഇഷ്ടം അല്ല ഞാൻ ടെന്നീസ് തമാശ ആസ്വദിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനാദ്യം ടെന്നീസിന് സിനിമയിൽ അഭിനയിക്കാനൊരു ചാൻസ് ചോദിച്ചു പോയിട്ട് തമ്പി തമ്പികണ്ണൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ന്യൂഡൽഹിയിലേക്കുള്ള റോൾ കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞിങ്ങനെ മിമിക്രി കാണിക്കുന്നു ഇപ്പം ഡെന്നിസ് പറഞ്ഞു അന്നൊരു മിമിക്രി കാണിക്കാൻ പറഞ്ഞു അപ്പോൾ തമ്പി തമ്പികണ്ഠൻ തന്നെ പറഞ്ഞു മിമിക്രി കാണിക്കാം പക്ഷേ റോള് കൊടുക്കണം അത് മിമിക്രി ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അന്തം വിട്ട മിമിക്രിയാണ് ഞാൻ ടെന്നീസിൻ്റെ മുമ്പിൽ കാണിയത് ടെന്നീസ് ചിരിച്ചിട്ട് കട്ടിൽ നിന്ന് താഴെ വീണു എന്നിട്ട് അവിടെ കിടന്ന് ചിരിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് തമാശ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോദിച്ചത് അങ്ങനെ അത്രയും ഒരു തമാശ എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇത്തരം ഒരു സിനിമയുടെ ഒരാളാവുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിട്ടുള്ളത് അല്ല അത് ശരി തന്നെയാണ് അത് എനിക്കും അതിന് ശേഷവും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് വന്നു ഞാൻ എന്നെയും സി ബി ഐയും വെച്ച് ആകാശദൂത് പോലെ ഒരു സിനിമ എടുക്കണം എന്നുള്ളത് ഇപ്പോഴും പക്ഷേ പിന്നീട് ഒരിക്കലും അത്തരം ഒരു കഥ കൈയിൽ വരികയോ അത്തരമൊരു കഥ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്തില്ല ഞാനെന്നുള്ളതാണ് സത്യം അതൊരു വിജയം വേണ്ടിട്ടോ അത്തരം സിനിമകളോടുള്ള ഒരു വെറുപ്പോ അല്ല നമ്മൾക്ക് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ലല്ലോ അത്തരം സിനിമകൾ എന്നിലെ ആസ്വാദകന് എനിക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന സിനിമയല്ല ആകാശദൂത് ഒരാസ്വാദകൻ എന്നുള്ളതല്ലേ ഞാൻ ആ സിനിമ ഇത് പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനീ പറയുന്നത് എനിക്ക് ആ സിനിമ ഇഷ്ടമല്ല നല്ല പറയും കരയുന്നു അല്ലെങ്കിൽ സങ്കടം വരുന്ന കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റാകുന്ന എങ്ങനെയാണെന്ന് എനിക്ക് പിടി കിട്ടിയിട്ടില്ല പക്ഷെ അത് എൻ്റർടൈൻമെൻ്റ് ആകുമെന്ന് എനിക്കറിയാം വലിയ കണ്ണീർപ്പടങ്ങളൊക്കെ വലിയ ഭയങ്കരമായിട്ട് ഓടുന്നു സിനിമകൾ മാത്രമല്ല ചില പ്രത്യേക നോവലുകളും ഒക്കെ അങ്ങനെ പക്ഷേ സ്ക്രീനിൽ അവരെ ആകർഷിച്ച കഥാപാത്രങ്ങളുടെ ദുഃഖത്തിനെ എങ്ങനെ ടിക്കറ്റ് എടുത്ത് എന്ന് ആസ്വദിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ശരിയാണ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് രസമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആസ്വാദനം എന്ന് പറയുന്നത് ചിരി മാത്രമല്ല ആക്ഷൻ സിനിമകൾ ഓടുന്നില്ല ഒരു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് തകരുന്നതും ജനത്തിന് കാണാൻ ഇഷ്ടമാണ് ഇഷ്ടം ഒരു കെട്ടിടം ഇടിഞ്ഞ് പൊളിച്ച് കത്തിപ്പോകുന്നതും കാണാനിഷ്ടമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇതിലൊന്നും നമ്മളില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണോ ആളുകൾ ആസ്വദിക്കുന്നതെന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ ദുഃഖം എൻ്റെതല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണോ ആളുകൾ ആസ്വദിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ അല്ല ഇത് ദുഃഖത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എനിക്കതൊന്നും അങ്ങനെയല്ല ഇത് നമ്മുടെ ദുഃഖമായിട്ട് ആൾക്കാർ ചിലപ്പോൾ ഏറ്റെടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അവരതിനോട് ഒരു തരം എന്താണോ വിമുഖതയോടെ കാണത്തുള്ളൂ പക്ഷേ ഇത് എൻ്റെ ഐഡൻറ്റിഫൈഫേഷൻ നടക്കുന്നുണ്ട് അവിടെ അല്ലെങ്കിൽ അത് അവരുടെ അവരെ വേദനിപ്പിക്കത്തില്ല വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് മക്കളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതെ അതെ ഈ സിനിമ വരുന്ന സമയത്ത് ഞാൻ കല്യാണം എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ പോകുന്നതുള്ളൂ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് സീനുകളൊക്കെ കോപ്പിയൊക്കെ എൻ്റെ ഹാൻഡ് റൈറ്റിങ് മോശമാണ് കോപ്പിയൊക്കെ എടുത്തത് എൻ്റെ ഭാര്യയാണ് അപ്പോൾ ഞങ്ങളിത് റിലീസ് രണ്ടു മൂന്ന് ദിവസം ഇതേ ഓൾമോസ്റ്റ് ഹിറ്റായി എന്ന് ആദ്യ ദിവസങ്ങളിൽ കളക്ഷനൊക്കെ വളരെ മോശമായിരുന്നു അപ്പം ഹിറ്റായി എന്ന് ഓൾമോസ്റ്റ് ടോറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത് അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ലുലുവിലാണ് സിനിമ കാണാൻ പോകുന്നത് ഞാനും ഞാൻ ഒരാൾ ഒഴുകിയ എല്ലാവരും വരുന്നു കരയുന്നു കരയാണ് എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് ഇവളും കരയാണ് ആ സമയത്ത് ദുഃഖിപ്പിക്കാൻ പാടില്ല എന്നാണ് അതെ ഇവൾ കരയാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് വീട്ടിലെത്തിയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊരു നിഷ്ഠൂരനായ ഒരു മനുഷ്യനാണ് ഡെനിസ് ഇതെങ്ങനെയാണ് അങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമ്പോൾ ഞാൻ കരയണോ തിയേറ്ററിൽ മുഴുവൻ കരയുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഈ പടം വലിയ ഹിറ്റ് ഹിറ്റാകാൻ പോവാണ് പിന്നെ എനിക്ക് അവിടെ എനിക്ക് ചിരിക്കാനേ തോന്നിയുള്ളൂ ശരിക്കും പറഞ്ഞാൽ നായകൻ്റെ കയ്യിലാണ് സിനിമ ഇന്നും ഇന്നും അതാണല്ലോ നായക കഥാപാത്രങ്ങൾക്കാണ് നമ്മളിന്നും ഇതിൽ നായകൻ സിനിമ തുടങ്ങി സിനിമ ആസ്വദിച്ച് വരുമ്പോഴേ നായകൻ കൊല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ നായകൻ മരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരു അതിൻ്റെയൊക്കെ ഒരു റിസ്ക് എന്ന് തോന്നിയിരുന്നില്ലേ അല്ല മരിച്ചത് മരിച്ചില്ലായിരുന്നെങ്കിൽ റിസ്ക് ആയിപ്പോയനെ ആ കഥയിൽ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ജീവിച്ചിരിക്കാൻ കുട്ടികളെ അഡോപ്ഷന് കൊടുക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ പ്രേക്ഷകൻ സഹിക്കില്ല അത്ര വരെ അപ്പനെ എനിക്ക് തോന്നുന്നില്ല മലയാളി പ്രേക്ഷകൻ സഹിക്കുമെന്ന് ആ സിനിമ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടില്ലാതെ പിന്നെ ഈ ഈ ഈ സീനുകൾ എല്ലാം ഒരു മദ്യപനായ ഹീറോയിൻ കൂടെ നിൽക്കെ ഓരോ കുട്ടികളെ അഡോപ്ഷന് കൊടുക്കുന്ന രീതിയിലായിരുന്നു ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ച ഈ സിനിമ തികയ്ക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ നായക കഥാപാത്രത്തിൻ്റെ പ്രസക്തി അവിടെ അവസാനിച്ചതുകൊണ്ടാണ് അതിൻ്റെ വോൾട്ടേജ് ആ ഒരു നിസ്സഹായതയുടെ ഹൈറ്റ് ഒരു പക്ഷേ ഓഡിയൻസിൽ ീ കൊടിയാകുന്നു കുടിയിലേക്ക് തന്നെ മടങ്ങും എന്നരളിച്ച ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടു കൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ ജീവന്റെ മരണത്തിനെയും നാഥും രാവും പുത്തനും സർവേശ്വരും 嗯嗯嗯